സർവശ്രീ പി ഭാസ്കരൻ, വയലാർ, ഒ എൻ വി എന്നീ ഉന്നത ശിക്ഷരായ ഗാനരചയിതാക്കൾക്ക് ശേഷം ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരുന്നു സർവശ്രീ ശ്രീകുമാരൻ തമ്പി, പൂവച്ചൽ ഖാദർ, യൂസഫലി കേച്ചേരി തുടങ്ങിയവർ. ഈ രണ്ടാം തലമുറക്കാരിൽ കാവ്യഗുണം തികഞ്ഞ ആർദ്രമോഹനങ്ങളായ ഗാനങ്ങളുടെ രചനാശൈലി കൊണ്ട് അനുഗ്രഹീതനായ ശ്രീ പൂവച്ചൽ ഖാദർ. മൗനമേ നിറയും മൗനമേ, മഴവില്ലിന് അജ്ഞാതവാസം കഴിഞ്ഞു, നാഥാനിവരും കാലച്ച കേൾക്കുവാൻ, ശരറാന്തൽ തിരുതാണു മുകിലിൻ കുടിലിൽ തുടങ്ങി ഒട്ടനവധി വശ്യമോഹനങ്ങളായ ഗാനങ്ങൾ, ശ്രവണസുഖം തികഞ്ഞ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ പൂവച്ചൽ ഖാദർ ഇദ്ദേഹം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർ കൂടിയാണ്. ഒരേ സമയം തന്നെ കവിയും ഗാനരചയിതാവും ഉദ്യോഗസ്ഥനുമായ ശ്രീ പൂവച്ചൽ ഖാദറാണ് ഇന്ന് ശുഭദിനത്തിലെ നമ്മുടെ അതിഥി. അദ്ദേഹത്തോടൊപ്പം അല്പസമയം നമുക്ക് ചെലവഴിക്കാം. നമസ്കാരം. വളരെ വളരെ ഒരു ഒരു വശ്യസുന്ദരമായി സിനിമാ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്തായിരിക്കുമല്ലോ ചേട്ടൻ സ്വാഭാവികമായിട്ടും സിനിമാ രംഗത്തേക്ക് വന്നത്. മലയാളികൾക്കൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യ വിനോദ മാധ്യമം. ഇതിന് അന്ന് ഈ സിനിമയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ധാരയിലേക്കൊരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ വരാനുള്ള സാഹചര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം ആരംഭിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. അതായത് ഈ സിനിമാ രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ കവിതകൾ എഴുതാതെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അങ്ങനെയാണ് ഞാൻ ഒരു കോഴിക്കോടാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ ഈ കോഴിക്കോടുള്ള ഒരു ജീവിതം പിന്നെ ആയിരുന്നു എൻ്റെ ഒരു ഈ സാഹിത്യ രംഗത്ത് വഴിത്തിരിവ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അതിനുണ്ടായ കാരണം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ് കാനേഷ് പൂനൂർ. അദ്ദേഹം തന്നെ ഗാനരചയിതാവും കവിയും ഒക്കെയാണ്. പക്ഷെ ഒരു അവസരം വന്നപ്പോൾ എന്നെ ആയിരുന്നു പുള്ളി റെക്കമെൻഡ് ചെയ്തത്. അതായത് ഐ വി ശശി അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത കവിത എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ആദ്യം ഞാൻ കവിതകൾ എഴുതുന്നത്. അത് ഏത് വർഷമായിരിക്കും? അത് 72. എന്നിട്ട് ആദ്യം പാട്ടെഴുതുന്നത് ശശി തന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള കാറ്റ് വിതച്ചവൻ എന്ന് പറയുന്ന ചിത്രമായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യ മദ്രാസ് യാത്ര തന്നെ കോഴിക്കോട് നിന്നാണ്. അങ്ങനെ ഈ പിന്നെ ചലച്ചിത്ര ജീവിതമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കോഴിക്കോട് എന്നാണ്. കോഴിക്കോടിനോട് ആണ് എനിക്ക് അതിനുള്ള കടപ്പാട്. ഈ കവിയായതിൻ്റെ ഒരു പിൻബലം ഗാനരചനയ്ക്ക് സഹായകമായിട്ടുണ്ടോ? തീർച്ചയായും കവി ആയതുകൊണ്ടാണ് പിന്നെ ഒരു ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമായെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില ഗാനങ്ങൾ എഴുതാൻ സാധിച്ചിട്ടുള്ളത്. കാവ്യരചനയാണോ അതോ ഈ ഗാനരചനയാണോ കൂടുതൽ മാനസിക സംതൃപ്തി തരുന്നത്? മാനസിക സംതൃപ്തി കവിതാരചന തന്നെയാണ്. കാരണം നമ്മുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് നമ്മൾ രചിക്കുന്നതാണ്. മറ്റേത് സംവിധായകൻ്റെ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറുടെ ഒക്കെ ഒരു പ്രേരക പിന്നിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കവിത രചന തന്നെയാണ് സംതൃപ്തി തരുന്നത്. വളരെ കുഞ്ഞുനാളിലെ ഓർമ്മിച്ചെടുക്കാവുന്ന രീതിയിൽ നമ്മൾ വളരെ സുന്ദരമായിട്ട് ആലപിച്ചുകൊണ്ട് കിടന്ന ഗാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നല്ലോ സിനിമാ രംഗത്ത്. അത് ഏതൊക്കെ ഗാനങ്ങളായിരുന്നു? അത്ര ആ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളത്? അത് സ്വാധീനിച്ചിട്ടുള്ളത് അമ്പിളിയമ്മാവ തിരിഞ്ഞു നൻപിനോടൊന്ന് ചൊല്ല്, അഭയദേവ് സാർ, പിന്നെ കരയാതൻ നോമന കുഞ്ഞ്, എൻ്റെ കരളായി വളർത്തും ഞാൻ നിന്നെ, വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന പടമാണ്. അപ്പോൾ അതിനുണ്ടായ ഒരു ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് വീട്ടിൽ സഹോദരിയുടെ ഭർത്താവ് അളിയന് ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രാമഫോൺ ആ നാട്ടിലെ ഒരു മുഖ്യ അതിഥിയാണ്. പല കല്യാണ വീടുകളിലൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോകും ഗ്രാമഫോണും പെട്രോമാക്സ് ലൈറ്റും. അപ്പോൾ ഇത് പിന്നെ വീട്ടിലുണ്ട്. അപ്പോൾ വീട്ടിൽ പിന്നെ ഇത് മറ്റ് വീട്ടിലുള്ള സമയത്ത് ഈ പാട്ടിങ്ങനെ നമ്മളിപ്പോൾ കുട്ടികൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന മാതിരി, അന്ന് നമ്മുടെയൊക്കെ രക്ഷകർത്താക്കൾ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിനെ കുറിച്ചാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതെങ്കിലും പാട്ട് കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ കോളാമ്പിയുടെ മുമ്പിൽ. അപ്പോൾ അതിലാണ് ഈ പാട്ടുകളൊക്കെ നമ്മളന്ന് കേട്ടിട്ടുള്ളത്. എഴുതി തുടങ്ങിയ സമയത്ത് അന്നൊരു ഗുരുസ്ഥാനത്ത്, അന്നും ഇന്ന് ഗുരുസ്ഥാനത്ത് കാണുന്ന ആരെയാണ്? ഗാനരചയിതാവാണോ അല്ലെ കവി എന്നുള്ള രണ്ടിലും, രണ്ട് രീതിയിലും, കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും ആരെയാണ്? കവി എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മുടെ ഒരു കവിത്രയങ്ങൾ വളരെ
സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഇത് അവരുടെ കവിതകൾ പലതും ആ ഒരു കാലഘട്ടം നമ്മൾ പഠിക്കുന്ന കാലത്ത് പിന്നെ ആധുനിക കവിതകളുടെ കൂട്ടത്ത് കവിത്രയങ്ങളുടെ കവിതകളായിരുന്നു പഠിക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ അവിടെ അവരുടെ കവിതകൾ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഒരു കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വള്ളത്തോളാണ്. കാരണം വള്ളത്തോളിൻ്റെ കവിതകൾ പദസൗന്ദര്യം അതെ. പിന്നെ പിന്നെ കുറേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേ ആണ് നമുക്ക് ആശാനെ, കാരണം ആശാൻ അത്ര പെട്ടെന്ന് വഴങ്ങി കിട്ടില്ലല്ലോ മനസ്സിലാകാൻ. പിന്നെയാണ് ആശാൻ മനസ്സിലേക്ക് കയറി. അതെ. പിന്നെ ഗാനരചന കാലത്ത് ഉള്ള ഒരു ഗാനരചനയിലെ ഒരു ഗുരുസ്ഥാനീയൻ എന്ന് പറയുന്നത് വയലാറാണ്. അവര് ദ്രോണാചാര്യരുടെ മാതിരി പിന്നെ നമ്മള് ഇങ്ങനെ ഏകലവ്യനും ആയിട്ടുള്ള ഒരു അവസ്ഥ. കാരണം തമ്മില് അറിയില്ല, എന്നാലും മനസ്സുകൊണ്ടൊരു ഗുരു സ്ഥാനീയനാണ്. ആഗ്രഹിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു ഈ സിനിമയിൽ ഗാനരചയിതാവുക, കവി ആവുക എന്നുള്ളത്. കുഞ്ഞുനാളിലെ ആഗ്രഹിച്ചിരുന്നായിരുന്നു, ആഗ്രഹിച്ച ആയിരുന്നു കവിയാകുക എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയെ സംബന്ധിച്ച് സിനിമയെ വളരെ നമുക്ക് അപ്രാപ്യമായ ഒരു മേഖലയായിട്ടാണ് ഇത്. എങ്ങനെ നമുക്കൊരു ഗാനം ചെയ്താൽ ആകാൻ കഴിയും എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാലമായിരുന്നു. പക്ഷേ അന്ന് ഒരു ഒരു ഗാനം ചെയ്താവ് എന്താണെന്നും നമുക്കറിയില്ല. ഈ ഗാനം ചെയ്താവ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുട്ടത്ത് വർക്കിയുടെ നോവൽ അക്കരപ്പച്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിലൊരു ഗാനം ചെയ്താവുണ്ട്. അതാണ് നമ്മൾ ആദ്യം നമ്മുടെ പരിചയത്തിൽ വരുന്ന ഒരു ഗാനം ചെയ്താവ്. അപ്പോൾ അതിൽ തന്നെ പിന്നെ അങ്ങ് കിഴക്കേ മാമലയിൽ മഞ്ഞു പുതച്ചൊരു താഴ്വരയിൽ കനകച്ചാലുകൾ ഊട്ടി വളർത്തിയ പർദീസായില മഴവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഗാനം ചെയ്താവ് ഒരു പടത്തിന് വേണ്ടി എഴുതുന്ന പാട്ടെന്നൊക്കെ പറഞ്ഞ നോവലിൽ തന്നെ പാട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈ ഗാനം ചെയ്താവ് നമ്മുടെ മനസ്സിലുണ്ട്. അതേമാതിരി ഒരു ഗാനം ചെയ്താവ് ആകുക എന്നുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ അപ്രാപ്യമായൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. എവിടെയോ നിൽക്കുന്ന ഒരു മേഖലയാണെന്നുള്ള ഇതായിരുന്നു നമ്മുടെ. അപ്പം അങ്ങയുടെ ഓരോ പാട്ടുകൾ എടുത്തു നോക്കിയാലും ഓരോന്ന് ഒന്നിനൊന്ന് മികച്ചതാണ് എല്ലാ പാട്ടുകളും തന്നെ. ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ ചുണ്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന പാട്ടുകളാണ്. ഇന്നും അതേ ആളുകൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഗാനങ്ങളാണ് എല്ലാം തന്നെ. എന്നാലും ആ രചനാ സന്ദർഭത്തിലോ പിന്നീട് അത് റെക്കോർഡ് ചെയ്ത് കേട്ടതിന് ശേഷമൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന്, അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ എഴുതിയതാണോ എന്നൊരു നമ്മളിങ്ങനെ ഒരു ആശ്ചര്യത്തോടെ, അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പറയാനുണ്ടോ? അങ്ങനെ ധാരാളം പാട്ടുകളുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മഴവില്ലിൻ്റെ അജ്ഞാതവാസം തന്നെ എടുക്കാം. ഞാൻ ആദ്യം സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന പാട്ട് മഴവില്ലിൻ്റെ അജ്ഞാതവാസം കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻ ഇന്നാണെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതണമെന്നില്ല. അപ്പോൾ എനിക്കിന്ന് അതിശയം തോന്നുന്നു, ഞാൻ എങ്ങനെ ഇത് എനിക്കെങ്ങനെ അന്ന് എഴുതാൻ കഴിഞ്ഞു എന്ന് ചിലപ്പോൾ പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ ഷർബാന്തൽ തിരിതാണ്, അതിൽ പിന്നെ ഇപ്പോൾ കരയുടെ മാറിൽ പടരും തിരയുടെ ഗാനം കേട്ടില്ലേ എന്ന് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എങ്ങനെ അത് അന്ന് ഇത് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അതിശയമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ആ കാല ഘട്ടത്തിൽ നമ്മുടെ ഒരു ചിന്താഗതിയും ഇതും പിന്നെ ഈ സന്ദർഭവും ഒരുമിച്ച് ചേരുന്നു. ഏതോ ഒരു ഒരു അദൃശ്യ ശക്തിയുടെ ഫലമാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അപ്രാപ്യം എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഈ സിനിമാ മേഖലയിലേക്കുള്ള പ്രവേശമുണ്ടല്ലോ, അതിൽ ആ പ്രവേശത്തിൽ നിന്നും പിന്നാക്കം പിടിച്ച് വലിച്ച എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ശക്തികളുണ്ടായിരുന്നു അതോ എല്ലാവരും മുന്നോട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു? പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഇപ്പോൾ ചെറുപ്പത്തിൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ സിനിമ കാണാൻ പോകുന്നത് വരെ വളരെ സാധിക്കാത്തൊരു അന്തരീക്ഷമായിരുന്നു. കാരണം അന്നത്തെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടാൽ മോശമായി പോകും എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്ന ഇതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഈ സിനിമയിൽ ഗാനങ്ങൾ പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ നിന്നെല്ലാം പ്രോത്സാഹനമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിന്നെ കവിത എഴുതുമ്പോഴും ഒക്കെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. കാരണം ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോകില്ല എന്നുള്ളൊരു ചിന്താഗതി വീട്ടുകാർക്ക് നമ്മളിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അത് അന്നും ഇന്നും നമ്മള് വളരെ കറക്റ്റ് ആയിട്ട് അത് പാലിക്കുന്നുണ്ട്. ഈ അങ്ങ് എഴുതിയ ഗാനങ്ങളിലെ കഥാസന്ദർഭത്തിന്റെ ഒരു തീവ്രത വളരെയധികം കൂട്ടി ഏതെങ്കിലും ഗാനങ്ങള്
തോന്നിയിട്ടുണ്ട്. ഈ ഗാനം ആ കഥാസന്ദർഭത്തിന് വളരെയധികം അനുയോജ്യമായിരിക്കും എല്ലാ ഗാനങ്ങളും. എന്നാൽ തന്നെയും ആ കഥയുടെ ആ ഒരു സന്ദർഭത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ച ഏതെങ്കിലും ഗാനങ്ങൾ അങ്ങനെ ഓർമ്മയിലുണ്ടോ? ആ ഉണ്ട്. അതായത് ഇപ്പോൾ കിരാത ദാഹം, ദാഹം ഒരു കിളിയുടെ ശവദാഹം എന്ന് പറഞ്ഞ ഒരു പാട്ട് ചൂള എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ചൂള എന്ന ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചൂള എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വളരെ പ്രഗത്ഭനായ പ്രസിദ്ധനായ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ അതിൽ ഈ കിരാത ദാഹം എന്ന് പറയുന്ന സോങ് ആ സിറ്റുവേഷൻ വളരെയധികം ഈ വേദന ഉണ്ടാക്കുന്ന മാതിരിയുള്ള ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ആ സിറ്റുവേഷനിൽ നിന്നാണ് അത്ര ആ ഒരു സോങ് പിറവി കൊണ്ടത്. അത് മാത്രമല്ല ശശികുമാർ സാറിന് വേണ്ടി ഞാൻ ആദ്യം എഴുതുന്ന പാട്ടും അതായിരുന്നു. എന്നിട്ട് പുള്ളി സിറ്റുവേഷൻ പറഞ്ഞെന്ന് പുള്ളി അന്ന് അവരുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്, ഈ പാട്ടെഴുതി മ്യൂസിക് ഡയറക്ടറെ ഏൽപ്പിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് പുള്ളി ചോദിച്ചു ഈ സിറ്റുവേഷൻ എങ്ങനെ, സിറ്റുവേഷൻ ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉൾക്കൊണ്ടോ എന്ന് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ പുള്ളി കഥ പറയുമ്പോൾ നമ്മൾ ആ പിക്ചറിങ് ഇങ്ങനെ മനസ്സിൽ കാണും, അതുപോലെ തന്നെ പുള്ളി സന്ദർഭമൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഈ അസ്ത്രം കൊള്ളുന്ന മാതിരി തോന്നും. അങ്ങനെ ഒരു പ്രത്യേക രീതിയുണ്ട് പുള്ളി കഥ പറയുമ്പോൾ. അപ്പോൾ പിന്നെ എന്നാൽ ഈ പാട്ട് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഇത് പാട്ട് കേൾക്കേണ്ടത് ഇത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പാട്ട് കേൾക്കേണ്ടത്. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം പിന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നോക്ക് ഇത് കേൾക്കാതെ തന്നെ ഇത് പാട്ടെനിക്ക് റെക്കോർഡ് ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും വരേണ്ടി വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് രവി അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് പുള്ളി അവിടെ സെറ്റിൽ വെച്ചാണ് ഈ പാട്ട് കേൾക്കുന്നത്. കേട്ട് കഴിഞ്ഞ് പുള്ളിക്ക് ഇവളുടെ ഇഷ്ടമായി. തിരിച്ച് പുള്ളി ഷൂട്ടിങ് കഴിഞ്ഞ് മദ്രാസിലെത്തി. അത് കഴിഞ്ഞ് അടുത്ത് രവീന്ദ്രൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പൂച്ചക്കാരനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വീട്ടിലേക്ക് രവി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. പുള്ളി വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത്, കാരണം ഞാൻ ഇത്രയും കാലം ഒരു സോങ്ങും പിന്നെ ഞാൻ കാണാതെ റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് എനിക്ക് വളരെ ആ സിറ്റുവേഷൻ പറയുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു ഫേസ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതിൽ നിന്ന് എനിക്ക് ഒരു വിശ്വാസം വന്നാണ് ഈ സോങ് നന്നായിരിക്കും എന്നുള്ള ഇത്. അല്ലെങ്കിൽ ഞാൻ ഈ പാട്ട് ഫോണിലെങ്കിലും കേൾക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് അടുത്ത സിറ്റുവേഷൻ പറയുന്നത്. ഈ അതിലെ ഒരു ഡ്യുവറ്റ് സോങ്, അതാണ് സിന്ദൂര സന്ധ്യയ്ക്ക് മോനം എന്നുള്ള പാട്ട്. വളരെ മനോഹരമായി. പിന്നെ അതിനുശേഷം പുള്ളിയുടെ അധിക ചിത്രങ്ങൾ ഞാനായിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ ഒരു പിന്നെ പ്രത്യേകത ഈ ചുള്ളയിൽ ആ പാട്ടിനുണ്ടായിരുന്നു. ഇതിന്റെ രചന വേള എത്ര സമയമെടുക്കും? അത് പെട്ടെന്ന് എഴുതുന്നതും നമ്മൾ പെട്ടെന്നൊരു ഇത് വെളിച്ചം കാണുന്നത് പോലെ വരുന്ന ഗാനങ്ങൾ കാണും, ചിലപ്പോൾ ഒരുപാട് നേരം ധ്യാനിച്ച് തപസ്സിന് ശേഷം പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും പൊതുവിൽ പറയാനൊക്കും. ഈ മഴവില്ലിന് അജ്ഞാതവാസം എന്നുള്ള ഗാനം ഒരുപാട് കാത്തിരുന്നതിന് ശേഷം ഹൃദയത്തിലേക്ക് വന്ന കൽപ്പനകളാണോ? അല്ല, അത് ഈ സിറ്റുവേഷൻ പറയുമ്പോൾ റെവറൻസ് സുവി ആയിരുന്നു എൻ്റെ ഡയറക്ടർ. അത് കാറ്റ് വിതച്ചവൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പടമാണത്. ക്രിസ്ത്യൻ ആർട്സ്, ക്രിസ് ആർട്സ് എന്ന് പറഞ്ഞ് അതായിരുന്നു ബാനർ. അതിൻ്റെ ഡയറക്ടർ തന്നെയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ തന്നെയായിരുന്നു അതിൻ്റെ ഫിലിം ഡയറക്ടറും. അപ്പോൾ പുള്ളി ഈ സിറ്റുവേഷൻ പറഞ്ഞു. അതായത് ഇതിങ്ങനെ ഒരു മധുവിധു കഴിഞ്ഞ് ഉള്ള ഒരു സോങ് ആണ്. അപ്പോൾ ഈ നായകൻ മദ്രാസിൽ സെറ്റിൽ ചെയ്ത ആളാണ്. ഇയാൾ നാട്ടിൽ പോയി കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് അവരുടെ ഈ ട്രെയിനിൽ മറ്റ് ബന്ധുക്കളെല്ലാം വന്ന് അവരെ യാത്രയാക്കുന്നു. യാത്രയാക്കി കഴിഞ്ഞ് ഈ പാട്ട് അവിടെ നിന്നാണ് നമ്മൾ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നത് ഔട്ട്ഡോറാണ്. അപ്പോൾ എന്തും ഒരു പിന്നെ ഔട്ട്ഡോർ ആയതുകൊണ്ട് ആ ഒരു ഫ്രീഡം ഇത് ചിന്തിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മുടെ ഈ ബാല്യ കൗമാരകാലത്തുള്ള നമ്മുടെ ഒരു വീടിൻ്റെ പരിസരം, അതായത് വീട്ടു നടയിൽ നിന്ന് നോക്കിയ കാണുന്നത് അഗസ്ത്യാർകൂടം ആണ്. അപ്പോൾ ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ദർശനമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ മഴക്കാലത്ത് ഈ മഴവില്ലിങ്ങനെ വന്ന് ഈ ഭൂമിയിലേക്ക് ഒരു പാലം തീർക്കുന്ന മാതിരി വേഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന്. അപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ രണ്ടുപേര് ഈ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ വന്നു. പിന്നെ ബാക്കിയുള്ളത് പോയി ലോഡ്ജിൽ പോയിരുന്നു എഴുതി. അപ്പോൾ ആദ്യത്തെ രണ്ടുപേര് ഈ സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ
മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു മണിമുകിൽ തേരിലിറങ്ങി മരതക കിങ്ങിണി കാടുകൾ പുളകത്തിൻ മലരാട ചുറ്റി ഒരുങ്ങി പുഴയുടെ കല്യാണമായി എന്നുള്ള പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഈ പുഴയിൽ പിന്നെ ഈ പൗർണമി അല്ലിങ്ങനെ ഇപ്പോൾ ആൽക്കിണ്ണം മാതിരി നമുക്ക് തോന്നുമല്ലോ അതാണ് ആ പുഴയുടെ ആദ്യത്തെ രാത്രിയിൽ മതിലേഖ പുതിയൊരു പാൽക്കിണ്ണം നൽകി ഈ ഗാനരചനയുടെ സമയത്ത് വളരെയധികം നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന സംവിധായകരും നിർമ്മാതാക്കളും ഉണ്ടാവും അതല്ലാതെ തന്നെ ഈ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ സംഗീത സംവിധായകരുടെ അല്ലാതെ സിനിമാ സംവിധായകരുടെ ആരുടെയെങ്കിലും കൈകടത്തിൽ കാരണം വളരെ ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങേക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇല്ല എന്താണെന്ന് വെച്ചാൽ ഈ ഒരേ സിറ്റുവേഷൻ തന്നെ ഓരോ ഡയറക്ടർക്കും പ്രത്യേക രീതിയിലാണ് നമ്മൾ എഴുതുക ഇപ്പോൾ ശശികുമാർ സാർ പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ഇപ്പോൾ ഭരതേട്ടൻ പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് രചനാ രീതിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഒരാളുമായി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു പടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു അതെ ഇതെന്താണ് അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഈ ഒരു ഗാനം വളരെ ശ്രദ്ധേയമാകുന്നത് അതിൻ്റെ തുടക്കത്തിലാണോ തുടക്കം സുന്ദരമായാൽ ഗാനം സുന്ദരമായെന്ന് പറഞ്ഞു വെക്കാൻ നോക്കുമോ അതെ തുടക്കം തന്നെയാണ് കാരണം പിന്നെ പല്ലവിയെ ശ്രദ്ധിക്കാറുള്ളൂ പല്ലവി നന്നായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ പിന്നെ വരികൾ നന്നായിരിക്കണം അത് അത് നമ്മുടെ രചനയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ആദ്യത്തെ ലൈൻ നന്നായാൽ ബാക്കി ശ്രദ്ധിച്ചു എന്ന അർത്ഥം അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷന് വേണ്ടി ചിലപ്പോൾ മൂന്നോ നാലോ പാട്ടൊക്കെ എഴുതും അങ്ങനെ എഴുതാറുണ്ട് എഴുതും എഴുതി നമുക്ക് തന്നെ നന്നെന്ന് തോന്നുന്നത് മാത്രമേ നമ്മൾ പുറത്ത് കൊടുക്കാറുള്ളൂ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ അങ്ങയുടെ ഗാനങ്ങൾ ആരാണ് കൂടുതൽ സംഗീതം നൽകിയിട്ടുള്ളത് സംഗീതം നൽകിയിട്ടുള്ളത് ശ്യാമാണ് ശ്യാമാണ് അത് പിന്നെ ശ്യാമിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ സലിൽ ചൗധരി കഴിഞ്ഞ് പിന്നെ സലിൽ ചൗധരിയുടെ അസോസിയേറ്റഡ് ആയിരുന്നല്ലോ ശ്യാം അപ്പോൾ അതേ സ്റ്റൈലായിരുന്നു പുള്ളി സ്വീകരിച്ചിരുന്നത് അതായത് ആദ്യം ട്യൂൺ കമ്പോസ് ചെയ്യുക അതിനനുസരിച്ച് ലൈൻ എഴുതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്യൂണിന് പാട്ടെഴുതാൻ പഠിപ്പിച്ചത് ശ്യാമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടെഴുതി കൊണ്ടു പോകുമ്പോഴേ അതിന് പുള്ളി ഒരു ട്യൂണൊക്കെ ഇട്ട് നോക്കുമ്പോഴും ഒരു തൃപ്തിയാകില്ല ഈ വാക്കുകളൊന്ന് മാറ്റി എന്ന് പറയും അപ്പോഴെന്തെന്ന് പറഞ്ഞാൽ നമ്മളേന്ന് പറയും അപ്പോൾ മാഷ്ടറെ കരിഞ്ഞാൽ മതി ഒരു ട്യൂൺ തന്നാൽ നമുക്കതിന് അങ്ങനെയാണ് ഈടത്തിനനുസരിച്ച് ഈ വരികൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് ആ സിറ്റുവേഷനുമായിട്ട് കൂടുതൽ ഒരു എന്താ പറയുക ബന്ധപ്പെടാൻ സാധിക്കില്ലെങ്കിലും ആ ട്യൂണിനോട് അത് പിന്നെ ഫില്ല് ചെയ്യുക എന്നുള്ളൊരു കേൾക്കാൻ നന്നായി പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ കുറേ ഫിക്സഡ് ഇത് നമ്പർ നമുക്കുണ്ട് അതിനകത്ത് നമ്മൾ നിൽക്കും അതേസമയം ഇപ്പോൾ ഒരു ഫാസ്റ്റ് പിന്നെ ഒരു സോങ് പിന്നെ ചിലപ്പോഴും നമ്മൾ ഈ എഴുതി ചെയ്യുന്നതിനേക്കാളും ആദ്യം ട്യൂൺ കിട്ടിയതിന് ശേഷം എഴുതുകയാണെങ്കിൽ അതായിരിക്കും കുറെ കൂടെ നമുക്ക് കുറച്ചുകൂടെ എവിടെ ചെന്ന് നിൽക്കാവുന്ന ഐഡിയ നേരത്തെ അതെ ഈ സംഗീതത്തിന്റെ ആദ്യം തരുന്നതുകൊണ്ട് വേറൊന്ന് ചോദിച്ചോട്ടെ ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ നൂറുകണക്കിനല്ല ധാരാളം ഗാനങ്ങൾ അപ്പോൾ ഈ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ പോലെ തന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എഴുതണ്ടായിരുന്നു എന്ന് തോന്നിപ്പിച്ച എന്തെങ്കിലും ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത്രയും ഇത് തോന്നിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷന് വേണ്ടി എഴുതുകയാണ് ആ സിറ്റുവേഷൻ നേരത്തെ തന്നെ നമുക്ക് മുൻകൂട്ടി ഉണ്ടല്ലോ സിറ്റുവേഷൻ നേരത്തെ പറയുന്നുണ്ട് അപ്പം ആ സിറ്റുവേഷന് യോജിച്ച മാതിരി നമ്മളൊരു സോങ് എഴുതുകയാണ് പിന്നെ മറ്റു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചിത്രത്തിൽ എങ്ങനെ വരും എന്ന് നമുക്കറിയാൻ പറ്റില്ല മൊത്തം ചില ഔട്ട്ലൈൻ ഉണ്ട് ചില സംവിധായകന്മാർ ഫുൾ കഥ പറയും പിന്നെ ചിലരുടെ സിറ്റുവേഷൻ മാത്രമേ പറയും പിന്നെ നമ്മുടെ ചില സംശയങ്ങൾ നമ്മൾ ചോദിക്കും ഏത് ടൈപ്പ് കഥാപാത്രമാണ് എന്താണ് അത്തരം ഇതുണ്ടല്ലോ പശ്ചാത്തലം ഈ കഥാപാത്രങ്ങൾ വരുന്ന പശ്ചാത്തലം അതൊക്കെ ചോദിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും ഓരോ ബിംബവും നമ്മൾ അന്വേഷിക്കുമായിട്ട് ചേരുന്നു പിന്നെ ചിലപ്പോഴേ ചോദിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതെങ്കിലും
ചിലപ്പോൾ അങ്ങനെ അങ്ങനെ എഴുതിയിട്ടുള്ള ചില സോങ് ഉണ്ട്. ഇപ്പോൾ തിരുനെല്ലിക്കാട് ഒരു കന്നിപ്പെണ്ണ്, വയനാടൻ കുന്നിലെ പൊന്ന് എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് അന്ന് പറഞ്ഞത് ഞങ്ങൾ തിരുനെല്ലിയിലാണെന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാരണം ഏത് തരത്തിലുള്ള ഈ ഭാവം ത്തോടാണ് കൂടുതൽ ഇഷ്ടം, ഇല്ലെങ്കിൽ ഇപ്പോൾ വിരഹമാണോ, പ്രേം, പ്രണയം, അതിൽ അത് തന്നെ സന്തോഷം, ഇങ്ങനെ ഈ ഈ മെലഡി ഗാനങ്ങളിൽ ഏതിനാണ് കൂടുതൽ എഴുതാൻ താല്പര്യം അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? എഴുതാൻ താല്പര്യം എന്ന് തോന്നിയിട്ടുള്ള വിരഹമാണ്. മൗനമേ മഴവില്ലിന്റെ അജ്ഞാത അതിനകത്തും ഉണ്ടല്ലോ, ചെറിയ വിരഹത്തിന്റെ ഒരു റഫറൻസ് വരുന്നുണ്ട് മൗനമേ. മുൻപ് എപ്പോഴും നമ്മുടെ ഈ ഒരു ഹിന്ദി കവിയും ഗാനരചയിതാവുമായ ശ്രീ ജാവേദ് അക്തർ, അദ്ദേഹം ഇങ്ങനെ ഒരു ഗാനം എഴുതിയതിന്റെ സാഹചര്യത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോ, സിനിമയിലെ നായിക മറ്റാരോ ആണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞു ഈ ഗാനം എഴുതിയപ്പോൾ എന്റെ മനസ്സിൽ ശബാനയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇപ്പോൾ അനുരാഗിണി എന്നുള്ള അങ്ങയുടെ പാട്ട്, ഇതുപോലെ തന്നെ വളരെ മനോഹരങ്ങളായ ഗാനങ്ങൾ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് എഴുതുമ്പോൾ മനസ്സിലെ ഒരു രൂപം, അല്ലെങ്കിൽ മനസ്സിലെ ഒരു സന്ദർഭം മറ്റെവിടെയോ കണ്ടു മറന്ന, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പിന്നെ നമ്മള് അത് ആക്ട് ചെയ്യുന്ന പിന്നെ നടിയെ തന്നെ നമ്മൾ മുന്നിൽ കണ്ട് എഴുതിയിട്ടുണ്ട്. രാജീവം മിടരുന്നിൻ മിഴികൾ, കാശ്മീരം മുതിരുന്നിൻ ചൊടികൾ എന്നെഴുതാനുണ്ടായ സാഹചര്യം അങ്ങനെയാണ്. കാരണം ഈ പിന്നെ ഇന്ന ആളാണ് ആക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതെ, അവരുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഓരോരുത്തരുടെ പ്രത്യേകത ഉണ്ടല്ലോ, ഓരോ നടികളുടെ ഇതുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സിലാകുന്നത് അതാണ്. വളരെ സുന്ദരമെന്ന് സ്വയം വിചാരിച്ചിട്ടുള്ള ഗാനങ്ങൾ ആരെങ്കിലും തിരസ്കരിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും സുന്ദരമെന്ന് വിചാരിക്കുന്നു, അതിനെക്കാളും സുന്ദരമായിട്ടുള്ളത് ഒരുപക്ഷെ സ്വീകരിക്കപ്പെടും. ആ അങ്ങനെയുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം പിന്നെ അത് പിന്നീട് വേറെ ചില ഗാനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇപ്പം നമ്മുടെ ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പണ്ട് നമ്മുടെ ദേവരാജ് മാഷിന്റെ ഇപ്പം അങ്ങേയൊക്കെ തന്നെ ഗുരുസ്ഥാനത്ത് കാണുന്ന വയലാറിന്റെ ഒക്കെ അവരുടെയൊക്കെ ആ ഒരു ടീം, ആ ഒരു കാലഘട്ടം. പക്ഷെ ഇപ്പോഴത്തെ ഈ ഗാനങ്ങള് ഒരു പരമാവധി രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അത്രയും നമ്മുടെയൊക്കെ മനസ്സിലും ചുണ്ടിലെല്ലാം നിൽക്കുന്നുള്ളൂ ഈ ഗാനങ്ങളൊക്കെ. പക്ഷെ ഇനിയും ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡ് കാണുന്ന വെച്ചാൽ ഈ പഴമയിലേക്കൊരു തിരിച്ചുപോക്ക് ഈണത്തിലും രചനാ ശൈലിയിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു വസന്തകാലം ഇനി തിരികെ വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഗാനം എന്ന് പറയുന്നത് എന്നും വസന്തകാലം. കാരണം ഈ വസന്തകാലത്ത് പാടുന്ന കുയിലുകളാണല്ലോ നമ്മൾ, അപ്പൊ അത് വസന്തകാലം തന്നെയാണ്. പിന്നെ പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാല് എല്ലാ കാലത്തും ആ കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ചിത്രം ഈ പാട്ടുകളിലുണ്ടാകും, പാട്ടുകളിലുണ്ടാകും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പഴയ ഗാനങ്ങൾ എടുത്താൽ ഇപ്പൊ ഭാസ്കര മാഷ് പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെക്ക് വിളക്കുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഞെക്ക് വിളക്ക് എന്ന് പറയുന്നത് ഇന്ന് കുട്ടികളോട് പറഞ്ഞ ഞെക്ക് വിളക്ക് എന്താണെന്ന് അറിയണമെന്നില്ല. നമ്മുടെ അന്ന് നാട്ടിൻപുറത്ത് ഞെക്ക് വിളക്ക് ടോർച്ച് എന്ന് നമ്മള് പറയുന്നത് ഞെക്ക് വിളക്ക് എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നാഴിയുരിപ്പാല് കൊണ്ട് നാടക കല്യാണം എന്ന് ഒക്കെ പറയുമ്പോൾ ആ ഒരു ചിത്രം ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അത് കിട്ടില്ല. അപ്പോഴേ ഇന്ന് എന്തെന്ന് പറഞ്ഞാല് ഇന്ന് അവരുടെ മുന്നിൽ എന്ത് കാണുന്നു അതാണ് ഇന്ന് നമ്മള് പാട്ടുകളിൽ പ്രതിഫലിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടുണ്ട്. പ്രിയങ്കരം എന്ന് വിചാരിച്ചിട്ടുള്ള ഗാനങ്ങൾ ഒരുപക്ഷെ നമ്മൾ മറ്റ് ഗാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ വളരെ ജനകീയമായി തീരാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവാം. ഏറ്റവും സുന്ദരമായ ഗാനമാണ് ഞാൻ എഴുതിയത് എന്നുള്ള രീതി. ഇങ്ങനെ ഗാനങ്ങൾ നിൽക്കുന്നതിലും ഗാനങ്ങൾ കുറെ താഴ്ന്നു പോകുന്നതിനും അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്തായിരിക്കും? അത് സ്വാഭാവികമായും വന്ന് ഭവിക്കുന്നതാണ്. ഇപ്പം അങ്ങ് തന്നെ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ. കുറെ ഗാനങ്ങൾ ഇങ്ങനെ നിരന്തരം ജനം ഇങ്ങനെ ആവശ്യപ്പെടുന്നു, കേൾക്കുന്നു. കുറെ ഗാനങ്ങളാണെങ്കിൽ കാട്ടിൽ വിരിഞ്ഞ പൂ പോലെ ആരും കാണാതെ കിടക്കുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ? അതോ അതായത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഗാനം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ആ ഗാനം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗാനം കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ ചിത്രം നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് കൂടുതൽ ഇമ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ ആവർത്തിച്ച് കേൾക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ ഏതൊരു പാട്ടും ശ്രദ്ധിക്കാതെ പോകും. ഇപ്പൊ നമ്മള് റേഡിയോയും മറ്റ് ചാനലുകളും എല്ലാം ഉള്ളതുകൊണ്ട് ഇത് ആവർത്തിച്ച് കേൾക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് ആ പാട്ട് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പാട്ട് ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത്
നമ്മളീ പാട്ട് കേൾക്കുന്ന അന്തരീക്ഷം പാട്ട് ശ്രദ്ധിക്കാൻ പ്രയോജനം ചെയ്യും. ഇപ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു പാട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മാനസികാവസ്ഥയിൽ നമ്മൾ ആണെങ്കിൽ നമ്മൾ ഇംപ്രസ് ചെയ്യും. അപ്പം നേരത്തെ നമ്മൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഇവിടെ റേഡിയോയിൽ കേൾക്കുന്ന ഒരു പാട്ട് നമ്മൾ വളരെ ഏകാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ പൊന്മുടിയിലോ അല്ലെങ്കിൽ കല്ലാറിൻ്റെ തീരത്തോ എവിടെയെങ്കിലും പോയിരുന്ന് കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ അക്കരെ നിന്ന് ഈ പാട്ട് ഒഴുകി വരാണെന്ന് വയ്ക്കുക, അപ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വെളുപ്പിന് ഒരു പാട്ട് നമ്മൾ കേൾക്കുകയാണ്, ഇപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ കേൾക്കാതെ ഒരു രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ നിന്നെങ്കിലും ഒരു പാട്ട് ഒഴുകി വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. എൻ്റെ പിന്നെ വരികളിലേക്കും സംഗീതത്തിലേക്കും നമ്മൾ ഊഴ്ന്നിറങ്ങുന്ന ഒരവസ്ഥ വരും. അതുപോലെ കേൾക്കുന്ന സമയത്തിനും കേൾക്കുന്ന അന്തരീക്ഷത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ഒരുപാട് സംഗീത സംവിധായകർക്ക് വേണ്ടിയിട്ട് അങ്ങ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഈണം നൽകിയിട്ടുണ്ട് അങ്ങയുടെ വരികൾക്ക്. അതിൽ കൂടുതലും ശ്യാമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതല്ലാതെ പൊതുവേ ഈ പല ആളുകൾ സംഗീതം നൽകിയിട്ടുള്ള ആരുടെ ഒരു സംഗീത സംവിധാന ശൈലിയോടാണ് മനസ്സുകൊണ്ടൊരു അടുപ്പം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഗാനം അദ്ദേഹം നന്നായി ചെയ്തു, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നന്നായി വന്നു എന്നിങ്ങനെ തോന്നുമല്ലോ, അങ്ങനെ ആരുടെ ഒരു സംഗീത ശൈലിയാണ്? അങ്ങനെ വന്നിട്ടുള്ള ഇപ്പോൾ മഹാദേവൻ സ്വാമി, കെ വി മഹാദേവൻ, പിന്നെ കായലും കയറും പടം, പിന്നെ പിരിയില്ലെന്നാം, പിന്നെ പ്രിയേ പ്രിയദർശിനി. അപ്പോൾ ഇത് സ്വാമിയായി ചെയ്തിട്ടുള്ള ഈ പാട്ടുകൾക്കുള്ള ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വരിയോ അല്ലെങ്കിൽ ഒറ്റ വേഡോ ഇതിൽ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. നമ്മൾ എഴുതി കൊടുത്ത ഇപ്പോൾ ചിത്രത്തോണിയിലക്കര പോകാൻ എത്തിടാമോ പെണ്ണെ, അല്ലെങ്കിൽ ഷർറാന്തൽ തിരിതാണു, മുകിലൻകുടിയിൽ രാമായണത്തിലെ ദുഃഖം, ഇതൊക്കെ ഒരു വരി പോലും ഒരു വാക്ക് പോലും അതിൽ നിന്ന് മാറ്റേണ്ടി വന്നിട്ടില്ല. അങ്ങനെ കൂടുതലൊരു അടുപ്പം സ്വാമിയോട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിന്നീട് അതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അത് മാത്രമല്ല നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇതുണ്ടാകുമല്ലോ. പിന്നെ അതിൽ ഇപ്പോൾ സാധാരണ ഒരു ഷർട്ട് തയ്ച്ചു കഴിഞ്ഞാൽ അത് ഇട്ട് കഴിയുമ്പോൾ അത് പാകമായില്ല എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാമത് വേട്ടി ഒക്കെ തയ്ച്ചു വരുമ്പോൾ ആദ്യത്തെ ഇത് പോകുന്നത് പോലെ അല്ലാതെ ഉള്ള ഒരു ഭംഗി ഇതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേവരായ മാഷ്, ദേവരായ മാഷും അതേമാതിരി പല പാട്ടുകളും അങ്ങനെ ഒരിതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മാഷും ഈ ഒരു കവിത വളരെ ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ എം ജി രാധാകൃഷ്ണനും കവിത വളരെ ശ്രദ്ധിക്കുകയും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും പുള്ളി ഒരു അർത്ഥതലം കണ്ടെത്തുകയും ചെയ്യും. ആ അർത്ഥതലത്തിലൂടെയാണ് പുള്ളിയുടെ സംഗീതം ഇതിന് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വളരെ കുറച്ച് പാട്ട് ചെയ്തിട്ടുള്ളൂ. എം ജി രാധാകൃഷ്ണൻ ഞാൻ വളരെ കുറച്ച് പാട്ട് ചെയ്തിട്ടുള്ളു, പക്ഷേ അതെല്ലാം തന്നെ ശ്രദ്ധേയമായിട്ടുണ്ട്. ഇപ്പോൾ വനമാലി മിൻമാറിൽ ചേർന്നു, പീന വയോധരയുഗളം എന്നുള്ള പാട്ട് ആ പടത്തിൽ ശ്രദ്ധിക്കാത്തൊരു പാട്ടായിരുന്നു, പക്ഷെ പിന്നീട് കേട്ടത് ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ വന്നു. അത് ആ പാട്ടിൻ്റെ പിന്നെ സംഗീതത്തിൻ്റെയും കൂടെ ഗുണം കൊണ്ട് തന്നെയാണ്. 1000 ഗാനം നമ്മൾ എഴുതിയെന്നിരിക്കട്ടെ, എപ്പോഴെങ്കിലും ഇനി 1001-ാമത്തെ ഗാനത്തിൽ ഞാൻ എന്തെഴുതും എന്നുള്ള ഒരു ഒരു പരിഭ്രമം തോന്നിയിട്ടുണ്ടോ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ? കാരണം മിക്കവാറും കൽപ്പനകളൊക്കെ ഞാൻ എടുത്ത് ആവർത്തനമല്ലേ? അത് എപ്പോഴും ഉണ്ട്. അതായത് ഒരു പിന്നെ സിറ്റുവേഷൻ നമ്മളോട് ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു പടത്തിൻ്റെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഈ കമ്പോസിങ് ഇപ്പം അധികവും പിന്നെ അങ്ങനെയാണല്ലോ, ആദ്യം ട്യൂൺ കമ്പോസ് ചെയ്ത് പിന്നെ അത് അപ്പോഴൊക്കെ തോന്നുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ട്യൂൺ കേട്ട് കഴിഞ്ഞ് നമ്മളപ്പോൾ തോന്നുന്നു ഇത് എന്താ നമ്മൾ എഴുതുക എന്ന് തോന്നും. പക്ഷേ നമ്മൾ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതെ. ഇപ്പം പ്രഗത്ഭരായ സംവിധായകർ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ഷാജീകൻ ഇവരുടെയൊക്കെ ചിത്രങ്ങളിലൊന്നും ഗാനങ്ങളില്ല, പക്ഷേ കലാമൂല്യം ഒട്ടും കുറവാണെന്ന് പറയാനും നമുക്ക് പറ്റുകയില്ല. കലാമൂല്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷേ അതേസമയം ഈ ഗാനങ്ങൾ കൊണ്ട് മാത്രം ഹിറ്റായ ചിത്രങ്ങളുണ്ട് ഗാനങ്ങളുടെ. ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു ചലച്ചിത്രത്തിൻ്റെ വിജയത്തിന് ഈ ഗാനങ്ങൾ അനിവാര്യമാണോ അല്ലേ? ചലച്ചിത്രത്തിൻ്റെ വിജയത്തിന് പറഞ്ഞാൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ആണെങ്കിൽ ഗാനങ്ങൾ ആവശ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഗാനം ഒരു പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് ഗാനം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ സിനിമയ്ക്ക് ഗാനം ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിദേശ ചിത്രങ്ങൾ കാണുന്നു, പിന്നെ ഇപ്പോൾ ഇറാൻ ചിത്രങ്ങളുണ്ട്,
അതിലൊരു ഗാനം ഇടയ്ക്ക് എവിടെയെങ്കിലും മലയാളത്തിൽ നമുക്ക് ആരോചകമായിട്ട് തോന്നും. കാരണം അത് തന്നെ ഒരു ഗാനം മാതിരിയാണ്. ആ ചിത്രം തന്നെ ഒരു ഗാനശില്പമാണ്, അല്ലെങ്കിൽ ഒരു കാവ്യശില്പമാണ്. അതിനിടയ്ക്ക് ഒരു ഗാനം വരുമ്പോൾ ആരോചകമായി തോന്നും. പക്ഷെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പടം വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെടുന്ന പടം മാത്രം ആയേ പോരല്ലോ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പടം മാത്രമേ വിജയിക്കൂ. അപ്പോൾ ആ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പടത്തിന് അതിൽ പാട്ട് വേണം, ഡാൻസ് വേണം, സ്റ്റണ്ട് വേണം, എല്ലാ ഘടകങ്ങളും ഒത്തുവരണം എന്നുള്ള അതിൽ ഗാനത്തിന് പ്രധാനമായും പങ്കുണ്ട്. മാത്രമല്ല പലപ്പോഴും ഒരു ചിത്രം ഓർമ്മയിൽ നിൽക്കുന്ന ഈ ഗാനത്തിലൂടെയാണ്. ഇന്ന് തന്നെ എത്രയോ ഗാനങ്ങൾ നമ്മൾ, പഴയ ഗാനങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആ ചിത്രം ഏതെന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഈ ഗാനങ്ങളിലുണ്ട്. കവിതയിലൂടെ തുടങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. അതെ, ഈ കവിതയുടെ കനകകാന്തിയിൽ നിന്ന് നമ്മൾ ഈ സിനിമാ ഗാനങ്ങളുടെ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, അതിൽ പെട്ടുപോയപ്പോൾ കവിതയെ അറിയാതെ മറന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കവിത മറന്നുപോയിട്ടില്ല. വളരെ ദുഃഖത്തോടുകൂടി പലപ്പോഴും നമ്മളിങ്ങനെ കവിത എഴുതിയിട്ടുണ്ട്. അതെ, നമ്മളീ ഒരു കാമുകിയെ ഓർമ്മിക്കുന്ന മാതിരി, ആദ്യ കാമുകിയെ ഓർമ്മിക്കുന്ന മാതിരി ഓർക്കുന്ന ഒരു കവിത കൂടെ ഉണ്ടായിരുന്നു. അതെ, ഈ പല ചലച്ചിത്ര ഗാനങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം ഒരു ഗാനം, ഇപ്പൊ ചലച്ചിത്ര ഗാനം അല്ലെങ്കിൽ ഏതൊരു പാട്ട് നമ്മൾ ആദ്യം കേട്ടാലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് അത് ഏത് സിനിമയിലാണെന്നാണ് നമ്മുടെ മനസ്സിലെ ഒരു ചോദ്യം ഇങ്ങനെ സ്വാഭാവികമായി പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരുപാട് സംഗീത ആൽബങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും ചലച്ചിത്ര ഗാനങ്ങളുടെ ആ ഒരു ചലച്ചിത്രത്തിന്റെ ആ ഒരു ഇതിലില്ലാതെ സഹായമില്ലാതെ ഗാനങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല. നമ്മള് പാട്ടുകൾ, പണ്ട് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കുക ചെയ്തിരുന്നു ആകാശവാണിയിലൂടെ അല്ലാതെയൊക്കെ. പക്ഷെ ഇപ്പൊ പാട്ടുകൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഈ ഒരു വ്യത്യാസത്തിൽ സാറിന് ഒരു തോന്നിയിട്ടില്ല എപ്പോഴെങ്കിലും അങ്ങനെ ആ ഒരു ചലച്ചിത്ര ഗാനം എന്നുള്ളതല്ലാതെ സംഗീതത്തിന് അതിൻ്റെതായ ഒരു ഒരു സ്വന്തമായ ഒരു പാത ഉണ്ടാവണം എന്ന് തോന്നിയിട്ടില്ലേ? ഇത് രണ്ടും ഇങ്ങനെ പാരലലായി എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ ഈ ഗാനങ്ങൾ പലപ്പോഴും ദൃശ്യകലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഗാനങ്ങൾ നമ്മൾ ആദ്യം മുതലേ ഉണ്ട്. ഇപ്പൊ കഥകളി പദങ്ങൾ, പിന്നെ നാടക ഗാനങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് സിനിമ ഒരു പോപ്പുലർ മീഡിയ ആയപ്പോൾ സിനിമാ ഗാനങ്ങളായി. പിന്നെ ഇപ്പൊ മ്യൂസിക് ആൽബം ഒരു പ്രത്യേക ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതിലേക്ക് ആയിക്കൂടുന്നില്ല. ഇപ്പോൾ അടുത്ത ഒരു ജനറേഷൻ വരുമ്പോൾ ഈ മ്യൂസിക് ആൽബം ആയിരിക്കും, ഇവിടെ ആയിരിക്കും പാട്ടുകൾ കൂടുതൽ ഇതാകുന്നത്. ഇപ്പം തന്നെ നമ്മൾ നാടകഗാനം ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു കാലത്ത് നാടകഗാനം ആയിരുന്നു, അല്ല നീലക്കുരുവി, മാനത്ത മഴവില്ലി ഏഴു നിറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ പാട്ടുകൾ നമ്മൾ കേട്ടിരുന്ന നാടകഗാനങ്ങളാണതില്ല. അപ്പോഴത് ആ നാടക ഇങ്ങനെ സിനിമ വന്ന് നാടകത്തെ സൈഡിലേക്ക് ആക്കിയപ്പോൾ സിനിമാ ഗാനങ്ങളായി. ഇനി സിനിമ സൈഡിലേക്ക് ഒതുങ്ങുമ്പോൾ അടുത്ത് വരുന്നത് ഏതെന്ന് വെച്ചാൽ ആ ദൃശ്യകലയുമായി ബന്ധപ്പെട്ട് ഈ ഗാനങ്ങൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ രചനാവേളയിൽ ഇപ്പൊ വളരെയധികം ഈ തപസ് ചെയ്ത് ഇങ്ങനെ ഭാവന വരിക എന്നൊക്കെ പറയുന്ന അതുപോലെ വളരെയധികം മാനസിക വ്യഥ, മാനസികമായ ഒരു സമ്മർദ്ദം, സംഘർഷമൊക്കെ അനുഭവിച്ച് വളരെയധികം കാത്തിരുന്ന ശേഷം ഇങ്ങനെ കിട്ടിയ കുറെ വരികൾ, അങ്ങനെ ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ ഓർമ്മയുണ്ടോ? അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം വളരെ സമയം നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാതെ വരുന്ന ഒരു, അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത് ആശംസകൾ, നൂറ് നൂറ് ആശംസകൾ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പാട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് ഇതേമാതിരി ഒരു വളരെ സമയം ഈ ട്യൂണും ഗംഗേമരനായിരുന്നു ട്യൂൺ ചെയ്തത്. ആ ട്യൂണും വെച്ച് നമ്മൾ വളരെ സമയം ഇതിനു വേണ്ടി ഒരു ഈ പറഞ്ഞ മാതിരി തുടക്കം കിട്ടാതെ, പല്ലവി കിട്ടാതെ ഇരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണനായിരുന്നു പറഞ്ഞ് പുള്ളി ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ പുള്ളിയുടെ മാര്യേജ് ഈ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ്, നമ്മൾ ഈ ഗാനം എഴുതുന്ന ആ ദിവസത്തിന് ഒരാഴ്ച കഴിഞ്ഞ് പുള്ളിയുടെ മാര്യേജാണ്. അപ്പോൾ ആ മാര്യേജിന് എനിക്ക് പങ്കെടുക്കാനുണ്ട്. പെട്ടെന്ന് എനിക്ക് ഇതൊരാശംസാ ഗാനമാണ്, ഈ ഒരു വധൂവരന്മാരെ ആശംസിക്കുന്ന പാട്ടാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ മാര്യേജും അന്തരീക്ഷമൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ വളരെ ഈസിയായി ആശംസകൾ, നൂറ് നൂറ് ആശംസകൾ, വാക്കുകൾ, ആശകൾ വാക്കുകൾ തേടും ഈ വേളയിൽ, എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും ആശംസകൾ, നൂറ് നൂറ് ആശംസകൾ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഈ സിനിമാ രംഗത്ത് അത്താണി പോലെ നിന്നിട്ടുള്ള ഏതെങ്കിലും വ്യക്തിത്വങ്ങളുണ്ടോ? ഉണ്ട്.
ഒന്ന് പിന്നെ സലാങ്കരിശ്ശേരി നവധാര പ്രൊഡക്ഷൻസ്. പുള്ളി പിന്നെ ശരിക്ക് പറഞ്ഞാൽ പുള്ളിയുടെ ചിത്രത്തിലാണ് ഞാൻ ആദ്യം പാട്ടെഴുതേണ്ടിയിരുന്നത്. അതായത് എന്നെ ഗാനരചയിതാവായി ആദ്യം ഫിക്സ് ചെയ്യുന്നത് പുള്ളിയുടെ പടമാണ്. കാരണം കവിത എന്ന് പറയുന്നതിൽ കവിത എഴുതി ഞാൻ കവിതയുടെ വർക്കിന് വേണ്ടി മദ്രാസിൽ പോയി. തിരിച്ച് ഞാൻ കോഴിക്കോട് വരുമ്പോൾ അറിയുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ നവതാര പ്രൊഡക്ഷൻസിൻ്റെ ചുഴി എന്ന പടത്തിൽ ഗാനരചയിതാവ് എൻ്റെ പേര് പേപ്പറിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി പുതിയ ഒരു ഗാനരചയിതാവ് രംഗപ്രവേശം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് പക്ഷെ പിന്നീട് പാട്ട് എഴുതിയത് കാറ്റു വെച്ചവനാണ്. അത് കഴിഞ്ഞ് ആണ് ഈ ചുഴി എഴുതേണ്ടി വന്നത്. ബാബരാജായിരുന്നു മ്യൂസിക്. അപ്പോൾ പുള്ളി നമ്മുടെ ഈ കോഴിക്കോട് പോയ കാലം മുതലുള്ള ഒരു വെൽവിഷറാണ്. ഈ കാനേഷ് പൂനൂർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങളുടെ അന്നത്തെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. കാനേഷ് പൂനൂർ, പിന്നെ എം എൻ കാരശ്ശേരി, സലാങ്കാരശ്ശേരി, പിന്നെ അശ്വതി എന്ന് പറഞ്ഞ് ഇത് സിനിമ റിവ്യൂ ചെയ്യുന്ന പത്മനാഭൻ, അങ്ങനെ കോഴിക്കോട്ട കുറെ ഇത് യു കെ കുമാരൻ, പൂനൂർ കെ കർണാകരൻ, അബ്ദുള്ള മൻമണ്ട, ഇങ്ങനെ അന്നത്തെ ചെറുപ്പക്കാരായ കോഴിക്കോട്ട ഒരു ഗാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ ഒരു ഇതായിരുന്നു, താങ്ങായിരുന്നു. പിന്നെ സലാങ്കരിശ്ശേരി പിന്നീട് പുള്ളിയുടെ എല്ലാ പടത്തിനും ഞാനാണ് പാട്ടെഴുതിയിട്ടുള്ളത്. ഇപ്പോഴും അവരുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി നിലനിൽക്കുന്നു. ഊഷ്മളമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ കോഴിക്കോട് പോയാൽ ലോഡ്ജിൽ താമസിക്കാറില്ല. ഈ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുക. ഫാമിലിയായി പോയാലും ഒറ്റയ്ക്ക് പോയാലും. ഏറ്റവും ഒടുവിൽ എഴുതിയ ഗാനം ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ്? ജഗപോക. വളരെ കാലത്തിന് ശേഷം എം ജി രാധാകൃഷ്ണൻ ഞാൻ ഒരുമിച്ച ഒരു ചിത്രമായിരുന്നു. ഈ ഔദ്യോഗിക ജീവിതവും കലാജീവിതവും, ഇപ്പൊ അങ്ങ് ഇപ്പൊ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയർ ആണ് ഇപ്പോൾ. അപ്പൊ ഈ ഔദ്യോഗിക ജീവിതവും ഈ കലാജീവിതവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അത് രണ്ടും ഒരേപോലെ തന്നെ ഇല്ല, ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ കവിത എഴുതിയിരുന്നത് ഈ പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. സിനിമാ പാട്ടല്ല, കവിത എഴുതിയിരുന്നത് ഇപ്പോൾ കോഴിക്കോട് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ പിന്നെ അത് മാത്രമല്ല, ഇത് ഒരു പരസ്പര പൂരകം മാതിരിയാണ് ഞാൻ കൊണ്ടുനടക്കുന്നത്. കാരണം എഞ്ചിനീയറിങ് എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ, ഇപ്പോൾ ഒരു ഗാനം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ പല്ലവി, അനുപല്ലവി, ചരണം എന്ന് പറയുന്ന മാതിരി ഇപ്പോൾ ഇത് നമ്മൾ ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, സൂപ്പർ സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷൻ തന്നെയാണ് ഈ കവിത രചനയിലും ഉണ്ടാകുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പലപ്പോഴും നമ്മൾ ട്യൂണിനൊക്കെ പാട്ടെഴുതേണ്ടി വരുമ്പോൾ ഒരു ക്ഷമ ഉണ്ടാകും. ആ ക്ഷമ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ പ്രോബ്ലംസൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ആ ക്ഷമയാണ്. കാരണം ഒരു പ്രോബ്ലം നമ്മൾ അത് ചെയ്ത് അതിൻ്റെ പിന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നവരെ നമ്മൾ ഭക്ഷണം വരെ കഴിക്കാറില്ല. അതേമാതിരിയാണ് ഒരു പാട്ടെഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൂർത്തിയായി കഴിയുമ്പോഴുള്ള ഒരു റിലാക്സേഷനുണ്ട്, അപ്പോഴേ നമ്മൾ വിശക്കുന്നത് അറിയൂ. അതെ, ഗാനം വിട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. കളിവീണ എന്നുള്ള ഒരു കവിതാ സമാഹാരം ഇറങ്ങിയിട്ടുള്ളത്, ഇനി അടുത്ത് സമാഹരിക്കേണ്ടുന്ന ധാരാളം കവിതകൾ എഴുതിയിരിക്കും. കവിതകളുടെ നിരന്തരമായിട്ടുള്ള രചനാവേളയിലായിരിക്കും അല്ലേ? ഇപ്പൊ ധാരാളം കവിത എഴുതുന്നുണ്ട്. കവിതയുടെ അടുത്ത് ഏതെങ്കിലും പുസ്തകം വരാനുള്ള കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ പീരിയോഡിക്കൽസിലൊക്കെ വന്ന കവിതകൾ ഒന്ന് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. പുതിയ ഗാനങ്ങൾ, പുതിയ സിനിമകളിലുള്ള പുതിയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു അഭിപ്രായം കൂടെ കേട്ടോക്കുള്ളതാണ്? ആ അല്ല, അതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ കാലഘട്ടം ഇതിൽ പ്രതിഫലിക്കും. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഇപ്പോഴത്തെ എപ്പോഴും സിനിമ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ആണ് നിൽക്കുന്നത്. പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതായത് അവർ പറയുന്ന മാതിരി അടിപൊളി, ചെത്ത് എന്നൊക്കെ പറയുന്ന പുതിയ വാക്കുകൾ തന്നെ ഈ പിന്നെ തലമുറയുടെ ഒരു അവരുടെ ചിന്താഗതിയുടെ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ അതേമാതിരി അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന, കാരണം കൊമേഴ്ഷ്യൽ ഘടകമാകുമ്പോൾ പിന്നെ പാട്ട് ഇപ്പോൾ സിനിമയായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഘടകമായിട്ടാണ്.
അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടുകൾ ആയിരിക്കണം. ഇപ്പം നമ്മുടെ കാലഘട്ടം നമ്മൾ ജീവിച്ച ഒരു അന്തരീക്ഷത്തിൽ അന്നുണ്ടായിരുന്ന പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും അതേമാതിരി അവരുടെ പിന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ചുള്ള പാട്ടുകൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ പാട്ട് താങ്കൾ എഴുതിയതാണോ, അയ്യോ ഈ പാട്ടും താങ്കൾ എഴുതിയതാണോ, അയ്യോ ഈ ഗാനവും, ഈ ഒരു രീതിയിൽ അമ്പരപ്പിക്കുന്ന ധാരാളം ഗാനങ്ങൾ ശ്രീ പോച്ചൽ ഖാദർ എന്നുള്ള എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ഒരു മഴവില്ലിനെ പോലെ ഒരിടത്തും അജ്ഞാതവാസത്തിന് പോകരുതെന്നും ഇനിയും നിരന്തരമായിട്ടുള്ള ഈ ഗാന രചനയിലൂടെയും കവിതാരചനയിലൂടെയും മലയാളികളായ എല്ലാ ശ്രോതാക്കൾക്കും വളരെ സുന്ദരമായിട്ടുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നൽകണം എന്നും ഇവിടെ ഈ ശുഭദിനത്തിൽ ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ഇത്രയും നേരം ഇവിടെ വന്നതിലുള്ള ആനന്ദവും അതേപോലെ നന്ദിയും ഒക്കെ അറിയിക്കാനും ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. വളരെ സന്തോഷം. നമസ്കാരം. തിരിച്ച് എൻ്റെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കവികൾക്ക് കവികളുടെ സാന്നിധ്യത്തിലാണ്. പിന്നെ അത് പോയിട്ട് അത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചോദ്യങ്ങൾ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ച ചോദ്യങ്ങൾ ചോദിച്ചതിനും എനിക്ക് ഉള്ള കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. നമസ്കാരം.